ഒരു ഭരണസ്ഥാപനം ഒരു ജനസമൂഹത്തോട് കാട്ടാവുന്ന അനീതി ഉച്ചസ്ഥായിലാകുമ്പോഴും ജനം നിശബ്ദമായി ഇരിക്കുകയും ആ ഭരണകൂടത്ത് താങ്ങാൻ വേണ്ടിയുള്ള അത്യാവശ്യം വിദഗ്ധന്മാരെ വാടകയ്ക്കെടുത്ത് അഭിപ്രായം പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ രോഗത്തോടുള്ള സമീപനം അതിനോട് ഒരു ക്ലിനിക്കലായിട്ടുള്ള സമീപനം പാടെ ഉപേക്ഷിച്ചിട്ട് കോവിഡ് മുൻവിധിയോടുകൂടി രോഗികളെ ആദ്യമേ ടെസ്റ്റിന് വിധേയരാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരും ടെസ്റ്റുകൾ അതായത് ഈ തരത്തിലുള്ള റാപ്പിഡ് ടെസ്റ്റൊന്നുമല്ല ആർ ടി പി സി ആർ ഉൾപ്പെടെയുള്ള വളരെ ഗൗരവമുള്ള ടെസ്റ്റുകൾ ഇവിടെ നടത്തി ഫാൾസ് പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ദുരന്തം ആഴമുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി പത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ചതുമായിട്ടുള്ള ഡോക്ടർമാരെ ഇപ്പോൾ സ്വന്തം ചേരിയിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ അതിൻ്റെ അത്യാഹിതത്തെ എങ്ങനെ ഈ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയും എന്നുള്ളൊരാലോചനയിലാണ് ഗവൺമെൻ്റ് ഏർപ്പെട്ടിരിക്കുന്നത് ഇതൊരു ഹീനമായ പ്രവർത്തനമാണ് കാരണം വെച്ചാൽ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു കൂട്ടമരണത്തിൻ്റെ വെല്ലുവിളി നമ്മൾ നേരിടുമ്പോൾ ജനങ്ങളും ഭരണകൂടവും ഒറ്റ മനസ്സായി നിന്ന് നേരിടേണ്ടതാണ് വിദഗ്ദ്ധ അഭിപ്രായം എന്ന് പറയുന്നൊരു അഭിപ്രായം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പത്രങ്ങളിലൂടെ ഇതിൻ്റെ ആദ്യ വിവരങ്ങൾ തന്നവർ ഈ ടെസ്റ്റിൻ്റെ പറ്റി പ്രത്യേകിച്ചും ഇന്ത്യൻ സിറ്റുവേഷനിൽ ഈ ടെസ്റ്റിൻ്റെ എഫിക്കസി വളരെ പരിതാപകരമാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ നടത്തുന്ന ഈ കൂട്ടപ്പൊരിച്ചിൽ രണ്ട് ലക്ഷം ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഒരു വൈദ്യശാസ്ത്രജ്ഞനും ഒരു കാരണവശാലും അംഗീകരിക്കാത്തതും അതിൽ നിന്നൊരു റിസൾട്ട് അതായത് ഈ ലോകം ലോകമാസകല അംഗീകരിക്കപ്പെട്ടത് ഒരു തത്വമുണ്ട് എ ബാഡ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തെറ്റായ ഒരു പരീക്ഷണ ഫലം നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും പരീക്ഷണം നടത്താതിരിക്കുന്നതാണ് നല്ലത് മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടെസ്റ്റിലൂടെ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ആക്രറസിയുള്ള ഫലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൂടാതെയുള്ള ആ ചികിത്സാക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് ഡബ്ല്യു എച്ച് പോലും പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ രണ്ട് ലക്ഷം ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ആക്യുറസിയുടെ ഒരു റേറ്റ് അതാണ് ആദ്യം ഗവൺമെൻറ് പറയേണ്ടത് അത് പറയാതെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നില്ല ഇന്നലെ ഗവൺമെൻറ് നടത്തിയ വളരെ അപഹാസ്യമായ ചില നിയന്ത്രണങ്ങൾ ഞാൻ ഇന്നലെ ഒന്ന് എന്തോ ഈ വാക്സിനേഷനെ പറ്റി ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് വാക്സിനേഷൻ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രബുദ്ധരായിത്തീരുന്നു നിങ്ങൾക്ക് കടകളിൽ പ്രവേശനം അനുവദിക്കും തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരുമായിട്ട് ആരൊക്കെയാണ് അത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകുകയാണ് അതായത് നിങ്ങൾക്ക് ഒരു കടലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവസ്വാതന്ത്ര്യമുണ്ട് പണ്ട് പറഞ്ഞില്ലേ അസസ്ഥിതന്മാർക്ക് പൊതുനിരത്തിൽ പ്രവേശനമില്ലായിരുന്നു പണ്ട് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിച്ച് പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം പരിമിതമാണ് അതായത് ഇവിടെ മറ്റു ചിലർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖലകളിലൊക്കെ എനിക്ക് കടന്നു ചെല്ലാൻ കഴിയാ ഞാൻ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതായത് മഹാത്മാഗാന്ധിക്ക് ഇന്ത്യയിലെ ഏത് പ്രദേശത്തിലോട്ടും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരുവിന് വിലക്കുകളുണ്ട് അതായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട് ആ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയമുണ്ട് തൊട്ടുകൂടാൻ വേണ്ടി ജനങ്ങളെ പല തട്ടുകളായിട്ട് മാറ്റി നിർ നിർത്തി അവർ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ആണെന്ന് പറയുന്നതിന് ഇവരശുദ്ധരാണ് എന്നൊരു ന്യായമാണ് പറഞ്ഞത് അതിന് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് രോഗബാധ ഉണ്ട് ഉണ്ടായേക്കാം എന്നൊരു സംശയമാണ് ഇതിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ നമ്മോട് പ്രദർശിപ്പിച്ച ഒരു ജനസമുദായത്തോട് ജനാധിപത്യ വ്യവസ്ഥയോട് കാണിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പിന്നീട് ഉണ്ടായി വന്നതാണ് അല്ലെങ്കിൽ ജനസമുദായത്തോട് മനുഷ്യ സമുദായത്തോട് കാണിച്ച ക്രൂരതയുടെ എത്രയോ മടങ്ങ് ക്രൂരതയാണ് നിങ്ങൾ നിങ്ങളിൽ രോഗം സംശയിക്കുന്നു എന്നുള്ളതിനാൽ നിങ്ങൾ ആ പതിനഞ്ച് ചതുരശ്ര അടി അതായത് നിങ്ങളൊരു കടയിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്കെയിലും കൊണ്ട് പോകണം അല്ലെങ്കിൽ ഒരു ആ ഏപ്പം കൊണ്ട് പോയിട്ട് പതിനഞ്ച് ചതുരശ്ര അടി അളന്ന് ഉറപ്പ് വരുത്തണം നിങ്ങൾ രോഗവാഹകനാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ല എനിക്ക് മനസ്സിലാകാത്ത കാര്യം മറ്റൊന്നുമല്ല ഈ പറയുന്ന ആൾക്കാർ ഇമ്മ്യൂൺ ആയതുകൊണ്ടാണ് അവരെ കടയ്ക്കുള്ളിലേക്ക് കടത്തി വിടാമെന്ന് പറയുക നിങ്ങളുടെ കയ്യിൽ ആ ഇത് എഴുപത്തിരണ്ട് വയസ് ദിവസത്തിൻ്റെ വാലിഡിറ്റി ഉള്ളൊരു സർട്ടിഫിക്കറ്റുണ്ട് സംഭവിച്ചല്ലോ ആ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കടത്തി വിടുന്നത് അപ്പോൾ നി നിങ്ങളിൽ നിന്ന് രോഗം ആർക്കും പകരുകയില്ല അതുകൊണ്ടാണ് നിങ്ങളെ കടയ്ക്കുള്ളിലേക്ക് കടത്തി വിടുന്നത് ആ ഇത് വാക്സിനേഷൻ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു അപ്പോഴത്തേക്കും നിങ്ങളുടെ ആൻറ്റിബോഡീസ് ഒക്കെ അലർട്ടായി കഴിഞ്ഞു അതുകൊണ്ട് ആ നിങ്ങളിൽ നിന്ന് ഒരിക്കലും രോഗം പകരുകയില്ല നിങ്ങൾക്ക് രോഗം പകരും എന്നുള്ളതല്ല നിങ്ങളിൽ നിന്ന് രോഗം പകരും എന്നുള്ളതാണ് കടക്കാരനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം അപ്പോൾ പകരുകയില്ല പിന്നെ വേറെ എന്താണ് എഴുപത്തിരണ്ട് ദിവസത്തേത് ആ ഇങ്ങനെയുള്ള രണ്ടോ മൂന്നോ നിബന്ധനകളാണ് ഈ നിബന്ധനകൾ എപ്പോഴും ഞാൻ മറന്നു പോകുന്നുണ്ട് ഇന്നലെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഇതുകൂടാതൊരു വേറെ ഏതോ ഒരു നിബന്ധനയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെയും വാക്സിനേഷൻ്റെയും ഈ കാലാവധി ആ ഇങ്ങനെയുള്ള ഈ ഇത് രണ്ട് എന്തിനു എന് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റിന് അതിനു വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് ആർക്കും രോഗം പകരുകയില്ല ഈ കാലയളവിൽ ഈ എഴുപത്തി ദിവസത്തെ കാലയളവിൽ നിങ്ങൾ നെഗറ്റീവായിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് രോഗം പകരുകയില്ല നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞെങ്കിൽ നിങ്ങളിൽ നിന്ന് രോഗം പകരുകയില്ല വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് രോഗം വരുന്നു എന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് രോഗം പകരുകയില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ ഇരുപത്തഞ്ച് ചതുരശ്ര അടി അതിൻ്റെ ഒരു ടേപ്പുമായിട്ട് കടയിൽ പ്രവേശിക്കണമെന്നവിടെ അതിൻ്റെ ന്യായം എന്താണ് പിന്നെ അവിടെ സാമൂഹ്യ അകലത്തിൻ്റെ പ്രശ്നം എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ മാത്രമേ നിങ്ങൾ കടത്തി വിടുന്നുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് രോഗം പകരുന്നത് അവരുടെ ഒരു ഒന്നും രോഗം പകരാനുള്ള സാധ്യതയില്ലല്ലോ പറയുന്നതിനൊരു മര്യാദ വേണം ഒരു യുക്തി വേണം അതായത് മനുഷ്യൻ്റെ സാമാന്യ ബോധത്തെ പരിഹസിക്കുവാൻ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വീണോ ജോർജിനോ അധികാരമില്ല അവിടെ നിയമസഭയിൽ വന്നു ഈ പറഞ്ഞില്ലേ ഈ ഈ ഇപ്പി പന്നിക്കൂട് എന്ന് പറയുന്ന നിയമസഭയിലിരുന്ന് പന്നികളുടെ മധ്യത്ത് പന്നികളുടെ ആധ്യക്ഷത്തിൽ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ അച്ചടിച്ച് വരുമ്പോൾ കേരളം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കണം എന്താണ് ഇതിൻ്റെ യുക്തി നിങ്ങളൊന്ന് പറയൂ നിങ്ങളൊന്ന് പറയൂ എന്താണ് ഇതിൻ്റെ യുക്തി നിങ്ങൾ മറ്റുള്ളവർക്ക് രോഗം കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയ രണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട് കടന്നു ചെല്ലുന്നത് നിങ്ങൾക്ക് പിന്നെ മൂക്ക് കെട്ടും പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എന്തിനാണ് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് രോഗം മറ്റുള്ളവരിൽ പകർത്തുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് മാത്രം മതിയല്ല ആദ്യം മാത്രമുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഈ സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഒന്നിൽ നിങ്ങൾ പറയുക സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഈ മൂക്ക് കെട്ടും മാത്രം മതിയെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറയുന്ന സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള രണ്ട് സർട്ടിഫിക്കറ്റ് കടിതങ്ങളുമായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത് ആ കടിതങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ശാസ്ത്രം നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു നിങ്ങൾ ആർക്കും രോഗം കൊടുക്കുകയില്ല എന്ന് നിങ്ങളൊരു പൊതുസ്ഥാപനത്തിൽ ആ ചെല്ലുമ്പോഴേക്കുള്ള ഏറ്റവും മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് പൊതുസ്ഥാപനത്തിനുള്ളിൽ ആർക്കും രോഗം കൊടുക്കില്ല എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രോഗം കൊടുക്കുകയില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആ പ്രസ്താവന ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ എഴുപത്തിരണ്ട് ദിവസത്തെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ജോക്കാണ് സമൂഹത്തിൽ കാരണം വെച്ച് ഈ നെഗറ്റീവും പോസിറ്റീവും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ശാസ്ത്രീയമായ ഒരു സമ്പ്രദായം നമുക്കില്ലാത്തരത്തോളം കാലം ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇസ് എ ജോക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാക്സിനേഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫൈനലായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സിൻ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തതിനു ശേഷം നിങ്ങൾ മൂന്ന് മാസക്കാലം വെയിറ്റ് ചെയ്യണമെന്നാണ് അതെന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് മൂന്ന് മാസക്കാലം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് മാസക്കാലത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോകാൻ ജീവിതത്തിലുള്ള എല്ലാ വ്യാപാരങ്ങളിലും ഏർപ്പെടാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മൂന്ന് മാസക്കാലം വെയിറ്റ് ചെയ്ത എന്തിനാണ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വാക്സിൻ എടുത്തോണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞില്ലേ ഒന്നാമത് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫൈനലി ടെസ്റ്റഡ് നോ വാക്സിൻ ഈസ് ഫൈനലി ടെസ്റ്റഡ് ബിക്കോസ് ദി മൈക്രോബ് ഈസ് നോട്ട് ഫൗണ്ട് അതാണ് അതിൻ്റെ ശാസ്ത്രീയത അതായത് നിങ്ങൾ പറയുന്ന ഐ ജി ജി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിലാണ് ഇതിൻ്റെ പ്രൊട്ടക്റ്റീവായിട്ട് വരുന്ന ഒരു ആൻറ്റിബോഡി എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ആൻറ്റിബോഡി നിങ്ങളുടെ ശരീരത്തു കൊണ്ടൊന്ന് ട്രേസ് ചെയ്യുവാൻ ഇപ്പോൾ നടത്തുന്ന സീറോളജിക്കൽ സർവേയിൽ വളരെ പ്രയാസകരമാണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഈ വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ഡിഫൻസ് ആകുന്നില്ല അതായത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിൽ ഏതിനെ പറയലും ഇപ്പോൾ ഐ ജി ജി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അലർട്ടാക്കുക ചെയ്യുന്ന ഒരു വാക്സിൻ ആണെന്നില്ല അതിന് അതിനേക്കാളും എത്രയോ ഇഫക്റ്റീവാണ് രണ്ട് സ്പൂൺ ച്യവനപ്രാശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വാക്സിനേക്കാളും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ കൊടുത്ത് വാക്സിൻ കൊടുത്താൽ എത്ര പേര് മരിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഈ കോവിഡ് വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ഇതേ ആളുകൾക്ക് ഈ വാക്സിൻ കൊടുക്കുന്ന പത്ത് പേർക്ക് വാക്സിനും പത്ത് പേർക്ക് ചവനപ്രാവശ്യവും കൊടുത്ത് നോക്കുക ഒരേ അവസ്ഥയിലുള്ള രണ്ട് രോഗികൾക്ക് ഇതിൽ ആർക്കാണ് കൂടുതൽ ഇമ്മ്യൂണിറ്റി എന്നുള്ളത് ഔട്ട് ഓഫ് എംപിരിക്കൽ എക്സ്പീരിയൻസ് അതായത് ഒരു എംപിരിക്കൽ എവിഡൻസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് നമ്മളൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സയൻറ്റിഫിക് ആണെന്ന് അൾട്ടിമേറ്റായിട്ട് തെളിയുന്നത് അതിൻ്റെ എംപിരിക്കൽ ലെവൽ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞല്ലോ ഈ നെറ്റ് മുഴുവൻ എടുത്ത് നോക്ക് അത് മുഴുവനും എംപിരിക്കലല്ലേ അവിടെ നടത്തുന്ന പരീക്ഷണങ്ങൾ മുഴുവനും എംപിരിക്കലാണ് അതിനൊരു എംപിരിക്കൽ റിസൾട്ടുണ്ട് ആ എംപിരിക്കൽ റിസൾട്ടിന് അടിസ്ഥാനത്തിലാണ് അവർ അസസ്മെൻറ്റ് നടത്തുന്നത് ഇവിടെ നടത്തുന്നതിനകത്ത് യാതൊരു എംപിരിസിസവും ഇല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് എന്നുള്ളതല്ലാതെ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൂവൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അറ്റ് ദി എംപിരിക്കൽ ലെവൽ അതുകൊണ്ട് ഇത് ഫോൾട്ടിയാണ് ദിസ് കനോട്ട് ബി ഡൺ അതാണതിൻ്റെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോൾ ഈ നേരത്തെ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞവരെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതൊക്കെ തന്നെ മോശമാണ് ഡോക്ടേഴ്സിനെ ജനങ്ങൾ ബഹുമാനിക്കുന്നത് അവരൊരു പ്രത്യേക ആപദ്ഘട്ടത്തിൽ വന്നിട്ട് ആ ഇത് ഫോഷ്കാണ് കാട് കാട് എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് അവർ ബഹുമാനിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെയും ഇൻറ്റഗ്രിറ്റിയെയും തന്നെ ശിഥിലീകരിക്കത്തക്ക തരത്തിൽ അവരെ മാറ്റിപ്പറയാവുന്നവരും അവർ ഹയർ ചെയ്യപ്പെടാവുന്നവരുമാണെന്നുള്ള തരത്തിൽ അവരുടെ പ്രതിച്ഛായകൾ തന്നെ തകർത്ത് കളയുമ്പോൾ പിന്നെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് തിരുത്തി പറയുന്നു ഇന്നലെ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഫാൾസ് പോസിറ്റീവ് അതായത് ഇവിടുത്തെ ലാബുകളിൽ ഒരുപാട് ഫാൾസ് പോസിറ്റീവ് ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് കണ്ടാമിനേഷൻ കളയാതെ കണ്ടാമിനേഷൻ നിങ്ങൾ ശുദ്ധീകരിക്കാതെ നടത്തുന്ന ടെസ്റ്റുകളൊന്നും തന്നെ കറക്റ്റായിരിക്കില്ല അത് ആർ ടി പി സി ആറ് മറ്റേൻ്റെ കാര്യം പറയണ്ട ആൻറ്റിജനും ഈ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം പറയണ്ട അതിൽ തന്നെ പറഞ്ഞില്ലേ ഈ ഈ ഡോക്ടർമാരെ എഴുതുമ്പോഴത്തേക്ക് അവർ വിഴുങ്ങി ആ ഡോക്ടർമാരുടെ പേര് ഞാൻ വീണ്ടും പറയുന്നില്ല ആ ഡോക്ടർമാരെ എഴുതുമ്പോഴത്തേക്ക് അവർ വിഴുങ്ങിക്കള എന്നൊരു കാര്യമുണ്ട് ഇവിടെ ഒരു കേന്ദ്ര സമിതി വന്നു കേന്ദ്ര സമിതി വന്നിട്ട് ഇവിടുത്തെ ടെസ്റ്റുകളിൽ അവർ അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ മിഷിഗനിൽ വന്ന് വന്ന അവിടുത്തെ ഒരു ചാരപ്രവർത്തന സർവകലാശാല മിഷിഗൻ എന്ന് പറയുന്ന സി എയുടെ ചാരപ്രവർത്തന സർവകലാശാലയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥ അവരുടെ ബിരുദമോ അവരുടെ അനുഭവപരിചയോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞാൽ ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല അവരോട് ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഗ്രാമമായ ബംഗാളിൽ ഇതിനേക്കാൾ എത്രയോ ജനങ്ങൾ ജീവിക്കുന്ന ബംഗാളിൽ അമ്പതിനായിരം പേർക്ക് മാത്രമേ ടെസ്റ്റ് കൊടുക്കുന്നുള്ളൂ ഇവിടെ രണ്ട് ലക്ഷം പേർക്ക് ദിവസം ടെസ്റ്റ് കൊടുക്കുന്നു എന്നിട്ടെന്താ ഇവിടുത്തെ കേന്ദ്രസംഘം വന്ന് പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന ടെസ്റ്റ് ഈ റാപ്പിഡ് ടെസ്റ്റുകൾ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റുകളാണ് ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റുകൾ റാപ്പിഡ് പി സി ആർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ റാപ്പിഡ് ടെസ്റ്റുകളിലൂടെ യു ഗെറ്റ് നോ റിസൾട്ട് അതുകൊണ്ട് ഇറ്റ് ഈസ് അൺറിലേബിൾ അതിന് ടെസ്റ്റുകളായിട്ട് പക വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളിലോട് ചോദിച്ചു നിങ്ങൾ എത്ര ആർ ടി പി സി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ആകെ കൊടുത്തിട്ടുള്ളത് ആകെ കൊടുത്തിട്ടുള്ള ടെസ്റ്റുകളിൽ ഇരുപത് ശതമാന ഇരുപതേ പോയിൻറ്റ് എത്ര ആറ് ശതമാനം മാത്രമേ ആർ ടി പി സി ആർ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യം ഈ ആർ ടി പി സി ആർ എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ അത് ഇൻഫെക്ഷൻ കൺഫേം ചെയ്യാനുള്ളതല്ല ഇതാദ്യം പറഞ്ഞ ആരാണ് ഇന്നിപ്പോൾ ഈ ടെസ്റ്റുകളുടെ സമ്മാന്യതയെപ്പറ്റി സംസാരിക്കുന്ന ഫിഷ്ഗര സിംഹങ്ങൾ തന്നെയാണ് ഇത് ആദ്യമേ പറഞ്ഞത് എന്താണ് നിങ്ങളൊരു ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് നടത്തി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തി എന്ന് വെച്ചാൽ ഫൈൻഡിങ് എന്താണ് ഒരു ആർ എൻ എസ് സ്ട്രാൻഡ് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടു ഒരു വൈറൽ ആർ എൻ എസ് സ്ട്രാൻഡ് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ട് കണ്ടു എന്നുള്ളതിനാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് ബൈ നിയർ പോസിറ്റിവിറ്റി യു ഡോൺ ബികം എ പേഷ്യൻറ്റ് ഇറ്റ് ഡസൻറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് യു ആർ ഇൻഫെക്റ്റഡ് ആറ്റ് ദി റൈറ്റ് പെർസ്പെക്റ്റീവ് അതായത് ഒരു രോഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള പെർസ്പെക്റ്റീവില് നിങ്ങൾ ഇൻഫെക്റ്റഡ് ആണെന്ന് അതിനർത്ഥം ഉണ്ടാകുന്നില്ല ഇത് കണ്ടുപിടിച്ചയാൾ പറയുന്നത് ഇത് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇല്ലയെന്ന് അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻ്റ് അടുത്തുനിന്ന് ആർ ടി പി സി ആർ അവളുടെ കൃത്യമായിട്ട് അൺകണ്ടാമിനേറ്റഡ് ആണല്ലോ നമ്മുടെ നമുക്കറിയാമല്ലോ ഇവിടുന്ന് സ്വേതമെടുത്തുകൊണ്ട് പോയി ഓരോ സ്ഥലത്തും കൊണ്ടുപോകുമ്പോൾ ആരാ അത് അൺകൺകണ്ടാമിനേറ്റഡ് ആണെന്ന് നോക്കുന്നത് ഹാവ് ഹാവിയ സ്ക്രൂട്ടിനി കമ്മിറ്റി ഇത് പരിശോധിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് അതായത് ഇതിനെപ്പറ്റി ആർ ടി പി സി ആറിനെ കുറിച്ച് ആദ്യകാലത്ത് വന്ന് ലേഖനങ്ങളുണ്ട് അതിൽ പറയുന്നത് ആ ഒന്നിലധികം പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ മേൽനോട്ടത്തിലാണ് ആർ ടി പി സി ആർ നടത്തേണ്ടതെന്നാണ് ഒന്നിലധികം പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ സയൻറ്റിസിൻ്റെ നേതൃത്വം വെൽ എക്സ്പീരിയൻസ്ഡ് അതായത് ഈ പറയുന്ന ഈ ലാബ് ടെക്നോളജിയുമായിട്ടും ആ തരത്തിൽ വരുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുമായിട്ടും ബന്ധമുള്ള ഒരു ലാബ് ടെക്നീഷ്യൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അത് അതിൻ്റെ കൃത്യത അതിൻ്റെ സാങ്കേതികത്വം അതിൻ്റെ നിരീക്ഷണം അതിൻ്റെയൊക്കെ അതിനെയൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒന്നോ രണ്ടോ സയൻറ്റിസ്റ്റുകളുടെ സമ്പൂർണ്ണമായ മേൽനോട്ടത്തിൽ വേണം ആർ ടി പി സി ആർ ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ആദ്യകാല രേഖകളിൽ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ഒരൊറ്റ ആർ ടി പി സി ആർ ടെസ്റ്റ് കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്ത ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പൂജ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പത്രങ്ങൾ കൂടി മൂടി മൂടിവെച്ചത് ഇവിടെ വന്ന കേന്ദ്ര സം അവർ പ്രകടിപ്പിച്ച ആദ്യത്തെ അതൃപ്തി ഇവിടുത്തെ ടെസ്റ്റുകളെപ്പറ്റിയാണ് പറ്റിയാണ് ആ ടെസ്റ്റുകൾ കൃത്യമല്ല എങ്കിൽ ആ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു ലോക്ക്ഡൗൺ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നുള്ളതാണ് മർമ്മപ്രധാനമായ ചോദ്യം നിങ്ങൾ ഇരുപത് ശതമാനം ഈ ആർ ടി പി സി ആർ ചെയ്തിട്ടുണ്ട് ഈ ആർ ടി പി സി ആർ എല്ലാം തന്നെ അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്വേതം ഉപയോഗിച്ചും അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടുമാണ് ചെയ്തത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ഒരു സിംഗിൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കാം അതിൻ്റെ അങ്ങനെ കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ദി നിയർ പ്രസൻസ് ഓഫ് എ വൈറൽ ആർ എൻ എ സ്ട്രാൻഡ് കൊണ്ട് നിങ്ങളൊരാൾ ഇൻഫെക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല അതുമല്ല ഇത് സാർസ് യു വീഡാണെന്ന് എങ്ങനെ അറിയും അതും അറിയാൻ പറ്റില്ല നിങ്ങൾ ആർ ടി പി സി ആർ ചെയ്താലും ഇത് സാർ സി യു വീഡാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അന്ത്യ ഘട്ടത്തിൽ അതിൻ്റെ വൈറൽ ആ ലോഡിൻ്റെ കാര്യം വരുമ്പോഴാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജലദോഷത്തിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള ഒരു വൈറസാണ് ഇതേപോലെ ഇരിക്കുന്ന വൈറസ് ആണ് അതിൻ്റെ ഒരു സ്ട്രാൻഡായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വൈറൽ റോഡെന്ന് പറയുന്നത് ലോഡെന്ന് പറയുന്നത് താരതമ്യേന ദുർബലമായിരിക്കും അതുപോലെ ഈ പറഞ്ഞ ആ വ്യൂഹാനിൽ വന്ന അവരുടെ ഫുഡ് ഹാബിറ്റിൽ നിന്ന് വന്ന ഈ സാഡ് സി ഒ സി ഒ വിയുടെ വൈറൽ ലോഡും കണ്ടെടുത്ത് അതായത് പരിശോധിച്ചെടുത്ത് ഒക്കെ തന്നെയും വൈറൽ ലോഡ് ഇൻഫെക്ഷന് വേണ്ടിയുള്ള വൈറൽ ലോഡ് ഈ സാഴ്സിയോബി ടുവിൻ്റെ വൈറസിനില്ല ഒരു വൈറസിനും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പിന്നെ രണ്ടാമത്തെ ഇത് വൈറിലോട് കണ്ടെത്തുന്നതിനോ ഇൻഫെക്ഷൻ കണ്ടെത്തുന്നതിനോ ഉള്ള ഒരു ഏർപ്പാടല്ലെന്ന് ഇത് ആ ഇതിൻ്റെ ആ ഇതിൻ്റെ രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞനായ മ്യൂളർ പറയുന്നുണ്ട് ഇത്രയും ഒക്കെ വസ്തുതകളുണ്ട് നിങ്ങൾ വസ്തുതകളെ വസ്തുതകൾ കൊണ്ട് നേരിടാൻ തയ്യാറാവണം നിങ്ങൾ ഒളിച്ച് കളിക്കരുത് വസ്തുതകൾ ഇത് പറയുമ്പോൾ ഞാൻ കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തൂക്കിക്കൊലയ്ക്ക് വിധിച്ചാൽ ഞാൻ തയ്യാറാണ് കഴിഞ്ഞിട്ട് ഇടാനുണ്ട് ഇത് ഓൺ ദി ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദ് ബിൻ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദി ഇൻ്റർനാഷണൽ ലെവൽ നിങ്ങളൊരു എഫ് ഐ ഡി എന്ന് പറയുന്നു ഐ സി എം ആർ എന്ന് പറയുന്നു പറഞ്ഞു വഴിയെ പോകുന്നതിനെല്ലാം പിടിച്ച് ഇത് മൂലമാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞു ഒരു മരണക്കണക്കുണ്ടാക്കി ഇപ്പോൾ മരണക്കണക്കിനെ പറ്റിയൊക്കെ എഴുതുന്നുണ്ട് ഇവിടുത്തെ മരണക്കണക്കുകളുടെ ഡാക്ടറെ ഒന്നുമില്ല സാറേ നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരാണ് ഇവിടെ ഒരാളും ശശിര സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഒരാളും കോവിഡ് പിടിച്ച് മരിച്ച് മരിച്ചിട്ടില്ല അലക്സ് അലക്സോ ഡോക്ടർ പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ള സാധ്യതയുമില്ല ബിക്കോസ് വി ഹാവ് നോട്ട് ഐഡൻറ്റിഫൈഡ് ദി മൈക്രോവ് സാർ സി ഒ ടു എറ്റ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ ഡെൽറ്റ വേരിയൻ്റ് മൈക്രോബിനെ കണ്ടെത്തിയ ഡെൽറ്റ വേരിയൻ്റ് ആകുമ്പോൾ ദർ വിൽ ബി കോഴ്സ് സം ഡിഫറൻസ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അത് കൂടുതൽ പേരിൽ വ്യാപിക്കൂ എന്ന് പറയുന്നത് പക്ഷേ അത് കൂടുതൽ ആ ആ ആ തരത്തിൽ അഗ്രസീവ് അല്ല അഗ്രസീവ് അല്ല എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് കൂടുതൽ പേര് പേരിൽ വ്യാപിക്കും എന്നാൽ മറ്റതുപോലെയുള്ള അപകടമില്ല ആദ്യം വന്ന സാർ സി ഒ ടുവിനെ പോലെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറൽ അഥവാ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വൈറൽ ലോഡ് ഈസ് സോ വീക്ക് ദാറ്റ് ഇറ്റ് നോട്ട് ഇൻഫെക്റ്റ് എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഡെൽറ്റ വേരിയൻ്റ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് ഇൻഫെക്റ്റ് യു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഡെൽറ്റ വേരിയൻറ്റ് വേരിയൻറ്റിന് കൂടുതൽ വ്യാപനശേഷിയുണ്ട് പക്ഷേ അതിന് നമ്മളെ അപകടപ്പെടുത്താനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷനിലൂടെ നമ്മുടെ രോഗങ്ങളെ ഒന്നിനെയും നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ഇതിന് ഇപ്പോൾ ആ രോഗങ്ങളിൽ ഒന്നിനെയും അഗ്രവേറ്റ് ചെയ്യാനുള്ള വൈറൽ ലോഡ് ഈ ഡെൽറ്റ വേരിയൻറ്റിന് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് കോമൺ ലോജിക്ക് അത് നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഈ ഇതിനെപ്പറ്റി ഡെൽറ്റാ വേരിയൻറ്റിനെ പറ്റി വന്ന ആദ്യകാല റിപ്പോർട്ടുകളൊക്കെ നേടത്ത് വായിച്ച് മലയാളത്തിൽ വന്നിട്ടുണ്ട് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഡെൽറ്റാ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി വ്യാപനശേഷി ഉള്ളതാണ് ഇതിൻ്റെ പത്തിരട്ടി വ്യാപനശേഷി ഉണ്ടെങ്കിൽ തന്നെ അതിന് ആളുകളെ അത്തരത്തിൽ ഇൻഫെക്റ്റ് ചെയ്ത് അവരുടെ ശരീരത്തെ ബാധിക്കുവാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയുള്ള വൈറൽ ലോഡ് ഈ ഡെൽറ്റാ വേരിയൻറ്റിനില്ല അപ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല അതിനെ നമ്മൾ തൂത്തു മാറ്റാവുന്ന ഒരു രോഗമെന്നുള്ള രീതിയിൽ വളരെ കൃത്യതയോടെ വെടിപ്പോടെ അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അതിന് പകരം ഡെൽറ്റ വേരിയൻറ്റ് വന്നേ ഇപ്പോൾ ഡെൽറ്റ വേരിയൻറ്റ് വന്നേന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിലവിളി ഇവിടെ നിന്നാണ് വന്നത് ബ്രിട്ടനിൽ നിന്നാണ് വന്നത് അവിടുത്തെ കുറിച്ച് ഭയങ്കര തർക്കങ്ങളും വിതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ പക്ഷേ ആ ഡെൽറ്റ വേരിയൻറ്റ് വന്നു ഡെൽറ്റ വേരിയൻ്റ് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്ന ബ്രിട്ടൻ ബ്രിട്ടൻ അവർ പറയുന്ന ഒരു മാസ്കും ധരിക്കണ്ട ഇവിടെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല ഇവിടെ യാതൊരു ലോക്ക്ഡൗണും ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഡെൽറ്റാ വീരിൻ്റെ സ്ഥലം കേരളം മാത്രമല്ല ബ്രിട്ടനാണ് അതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം അവിടെ അവർ സകല നിയന്ത്രണങ്ങളും എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ലീസ്റ്റ് മോർട്ടൽ ഓർ നോട്ട് അറ്റോൾ മോർട്ടൽ എന്നുള്ളത് കണ്ടിട്ടാണ് അവരേ മുഴുവൻ നിയന്ത്രണങ്ങളും എടുത്തു കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു വേരിയൻറ്റ് വന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റതിനേക്കാളും അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു പോസിറ്റീവ് തിങ്കിങ് നമുക്കുണ്ടാകാം അത് സയൻറ്റിഫിക് ആണോ അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഈ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ തലയ്ക്കകത്ത് ചെളി നിറത്തി വെച്ചുകൊണ്ടിരിക്കുന്നവനും കാണാപ്പാടം പഠിക്കുന്നവനും ആരെങ്കിലും പറയുന്നത് കേട്ടെഴുതുന്നവനും ആർക്കെങ്കിലും വേണ്ടി കൂലി കൂലിയെടുത്ത് നടത്തുന്നവനെയും വിദഗ്ധനെന്ന് പറഞ്ഞ് പിടിച്ച അരികെ തിരുത്തിയിട്ട് ജനങ്ങളിൽ തീണ്ടലും തൊടിയിലും ഉണ്ടാക്കിയിട്ട് നീ ഇരുപത്തഞ്ചടി അകലെ നില നീ രോഗം കൊണ്ടുവരുന്നവനാണ് നീ വീട്ടിലിരിക്കി നീ റോഡിൽ റോഡിലിറങ്ങരുത് എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഇവിടെ പറ്റില്ല കാരണം ഇത് തീണ്ടലിൻ്റെയും തൊടിലിൻ്റെയും ഒരു പുനർജന്മവും തീണ്ടലിൻ്റെയും തൊഴിലിൻ്റെയും പുനർജന്മത്തിന് കാരണമായി നിങ്ങൾ പറയുന്നത് ഒരു രോഗവ്യാപനമാണെന്നുണ്ടെങ്കിൽ ആ രോഗവ്യാപനം അത്ര ഗൗരവമുള്ളൊരു രോഗമല്ല എന്നുള്ളത് കൊണ്ട് ആ വ്യാപനം അത്ര സീരിയസ് അല്ല എന്നുള്ളത് കൊണ്ട് ഈ തരത്തിലുള്ള അക്രമം നിങ്ങൾ നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് പറയുന്നത് കാര്യകാരണ സഹിതമാണ് ഇങ്ങനെ അല്ല എന്ന് ഈ പറയുന്ന ലേഖന എഴുത്തുകാരോ വിദഗ്ധന്മാരോ പറയട്ടെ നിങ്ങൾ മൂക്കിൽ കെട്ടണമെന്നും നിങ്ങൾ വായിക്കെട്ടണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ ചില ന്യായങ്ങളുണ്ട് അപ്പം രണ്ടാമത്തെ നിങ്ങൾ ടി പി ആർ വേണ്ടെന്ന് വെച്ചു ടി പി ആർ നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത് എന്തിനാണ് ടി പി ആർ ഉണ്ടാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി പി ആർ ഉണ്ടാക്കിയത് ഓൺ ദി ബേസിസ് ഓഫ് ദി ടെസ്റ്റ് യു കണ്ടക്റ്റഡ് നിങ്ങൾ ഇവിടെ നടത്തിയ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ടി പി ആർ ഉണ്ടാക്കിയത് അപ്പോൾ ടി പി ആർ പോകുമ്പോൾ ദി ടെസ്റ്റ് ഓൾസോ ഷുഡ് ഗോ അതാണ് അതിൻ്റെ ന്യായം എന്ന് പറയുന്നത് അപ്പോൾ ടി പി ആർ എന്ന് പറയുന്നത് ഇവിടെ ലോക്ക്ഡൗൺ വേണോ വേണ്ടയോ നിയന്ത്രണം വേണ്ടോ വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിവിടെ ടി പി ആർ ഏർപ്പെടുത്തിയത് ടി പി ആർ വേണ്ടെന്ന് വെച്ചു പക്ഷേ നിയന്ത്രണങ്ങൾ പഴയതിനേക്കാൾ രൂക്ഷമായിട്ട് തുടർന്നു പോകണമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പൊതുജീവിതത്തിൽ പ്രവേശനമില്ല മനുഷ്യൻ്റെ പൊതുജീവിതം പൊതുസമൂഹമുണ്ട് പൊതുസമൂഹത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ വേണം എന്നൊരു നിബന്ധന കൊണ്ടുവന്ന് ബൊമ്മപ്പയെക്കാളും ആ മറ്റുള്ള തമിഴ്നാട്ടിലെ ഭരണാധികാരികൾ തടഞ്ഞു വെക്കുന്നതിനേക്കാളും ക്രൂരമായ തരത്തിൽ ജനങ്ങളെ തടഞ്ഞു വയ്ക്കുകയും അതുമാത്രമല്ല അവരൊരാളിൽ നിന്ന് കാശു പിടിച്ച് പറയുകയില്ല അതിർത്തിയെന്നു ഇത്ര രൂപ തരുകയാണെങ്കിൽ നിന്നെ കടത്തിവിടാന്ന് പറയില്ല ഇവിടെ അങ്ങനെയാണ് ഇത്ര രൂപ തരുകയാണെങ്കിൽ നിനക്ക് പോകാമെന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടി പി ആറ് ഈ പറഞ്ഞില്ലേ ടി പി ആറ് ഏർപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് കൊണ്ടുവന്നത് അതായത് ലോക്ക്ഡൗൺ ജസ്റ്റിഫൈഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അതിനുള്ള മാനദണ്ഡമായിട്ടാണ് അളവ് പോലായിട്ടാണ് നിങ്ങൾ ടി പി ആർ എടുക്കുന്നത് അപ്പോൾ ആ അളവ് പോലെ നിങ്ങൾക്ക് വേണ്ട അളവ് പോലെ നിങ്ങൾ മാറ്റിവെച്ചു പിന്നെ നിങ്ങൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളോ ആകാമെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്രമം ഇപ്പോൾ ആയിരം ഒരു ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു ശതമാനം പേർക്ക് രോഗമുണ്ടെങ്കിൽ അവിടെ അടച്ചിടണം എന്നുള്ള നിങ്ങളുടെ ഒരു നിയമം അതാണ് ആ ഒരു ശതമാനം പേരെ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് കണ്ടെത്തും അതെങ്ങനെ സ്ഥിരീകരിക്കും അതെങ്ങനെ മാറി വരും മറഞ്ഞ് വരുമെന്ന് എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കും കാര്യം എൻ്റെ വാർഡിൽ പത്ത് പേർക്കുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പത്ത് പേർക്ക് ഡിസപ്റ്റ് ചെയ്തത് അവർ അവർ സാധാരണ പോലെയായിത്തീരും അപ്പോൾ അങ്ങനെയുള്ള വളരെ താൽക്കാലികമായ ചില ഈ പ്രതി താൽക്കാലികമായ ചില ശുശ്രൂഷകൾ മാത്രം ആവശ്യം അതിങ്ങടെ ആ നിബന്ധനകളിൽ തന്നെ അടങ്ങിക്കിടക്കുന്ന വ്യംഗ്യമായിരിക്കുന്നത് താൽക്കാലികമായ ശുശ്രൂഷകളിലൂടെ പരിഹരിക്കാവുന്ന ഒന്നാണ് ഈ പഞ്ചായത്ത് തലത്തിൽ വരുന്ന ഏർപ്പാട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു മാനദണ്ഡം ഉണ്ടാക്കിയത് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ മൂക്കിൽ കെട്ടും കാലിക്കെട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് രോഗത്തിൻ്റെ വ്യാപനം എത്രമാത്രമുണ്ട് അതിൻ്റെ അളവ് ആ അനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ളതാണ് അപ്പോൾ ആ അളവ് എന്ന് പറയുന്നതാണ് ടി പി ആർ എന്ന് പറയുന്നത് ആ അളവ് എന്ന് പറയുന്ന ആ മാനദണ്ഡം നിങ്ങൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ആ പറയുന്ന പുതിയ മാനദണ്ഡങ്ങൾ നിങ്ങൾ എത്ര പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇത് ഒന്നങ്ങാട്ടെടുത്ത് മാറ്റുന്നതിന് മുമ്പ് തന്നെ മറ്റൊന്നിവിടെ നടത്തി കഴിഞ്ഞു ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞില്ല നിങ്ങൾ ടി പി ആർ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെ ആ സംഹാര രുദ്രമായ ഭാവത്തെ അതിൻ്റെ എല്ലാ അനാശാസ്യതകളുടെയും നിലനിർത്താൻ വേണ്ടി ആ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ടി പി ആർ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആരും നിങ്ങൾ കുറേ കഴിയുമ്പോൾ ഈ മാനദണ്ഡം മറ്റതിനെക്കാളും വെച്ചാൽ അല്ല നിങ്ങൾ പറഞ്ഞെല്ലാം നിങ്ങൾ മാറ്റി മാറ്റി അളവുകോലുകൾ കൊണ്ട് വരികയും ഈ മാറ്റി മാറ്റി കൊണ്ടുവരുന്ന അളവുകോലുകൾ ആ അത് അതനുസരിച്ച് നമ്മൾ പറയില്ല മനുഷ്യനെന്ന് പറയുന്നത് പ്രൊക്രസ്റ്റസിൻ്റെ കട്ട് കട്ടിലല്ല നിങ്ങളുടെ അളവ് പോലെ അനുസരിച്ച് നമ്മുടെ ശരീരം വെട്ടിമുറിച്ച് അതിന് പാകത്തിൽ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല അതാണ് പറഞ്ഞത് മനുഷ്യ ശരീരം ആ പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിലല്ല അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ അത് മുണ്ടയിൽ വിജയൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല മുണ്ടയിൽ വിജയൻ ആരെങ്കിലും എന്താണെന്ന് ആ ഗ്രീക്ക് മിത്തോളജിയൊക്കെ പഠിച്ച് ഇവിടെ ചോദിക്കണം അതായത് കട്ടിലിനൊത്ത് നമ്മുടെ ശരീരം വെട്ടിമുറിക്കുന്നതിനെയാണ് നമ്മൾ എനിക്ക് എനിക്കിത്തിരി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈയോ ആ അല്ലല്ല കാലോ ആ തലയോ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ പ്രൊക്രസ്റ്റസ് കട്ടൽ കട്ടിൽ നിന്ന് ചേർത്ത് പാകമാകും എൻ്റെ ശരീരം ഇപ്പം നിങ്ങൾ നടത്തുന്നതാണ് ആദ്യം ടി പി ആർ എന്ന് പറഞ്ഞൊരു പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിലുണ്ട് അതിനനുസരിച്ച് ആ ഇവിടുത്തെ മനുഷ്യൻ്റെ ശരീരം വെട്ടിമറിച്ചു അവസാനം ഇതൊരു വലിയ അക്രമമാണെന്നുള്ളൊരു കൂട്ടനിലവിളി ഉണ്ടായപ്പോഴത്തേക്ക് ആ കട്ടിൽ എടുത്തുകൊണ്ട് പോയി വേറൊരു പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിൽ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൽ കിടത്തിയിട്ട് വീണ്ടും മനുഷ്യനെ പറയും നിങ്ങൾ ഈ തീണ്ടലും തൊടിയിലും എന്ത് വില കൊടുത്ത് നിർത്തലാക്കിയേ പറ്റൂ അതായത് നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഇയാൾ അശുദ്ധമാണെന്ന് പറഞ്ഞതിന് പണ്ടും ദിനായ ഉണ്ടായിരുന്നു നിങ്ങളെ തൊടില്ല നിങ്ങൾ എത്ര ഇപ്പോൾ എത്ര ഇരുപത്തഞ്ച് ചതുരശര അടി അകലെ നിൽക്കണം അതാണ് പട്ടത്ത് ആ തീണ്ടലെന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെ എത്ര അടി അകലെ അടുത്ത ജാതിക്കാരൻ നിൽക്കണം ഇപ്പോൾ മുണ്ടയിൽ വിജയൻ്റെ എത്ര അടി അകലെ മുണ്ടയിൽ വിജയൻ്റെ ആ പേഴ്സണൽ സെക്രട്ടറി നിൽക്കണം സ്പെഷ്യൽ ഓഫീസർ നിൽക്കണം എന്ന് ഒരു നിയമം ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ഹയർ ഒരു കഴിഞ്ഞകാല ഹയർ ഒരു പുനരവതാരമായിട്ടാണ് ഒരു ജനാധിപത്യ യുഗത്തിൽ ആളുകളെ ഈ തരത്തിൽ ഈ രോഗവ്യാപനത്തിൻ്റെ ആ ആ രോഗവ്യാപനവുമായി സഞ്ചരിക്കുന്ന മരണത്തിൻ്റെ വ്യാപാരികളെന്നുള്ള രീതിയിൽ ജനങ്ങളെ മാറ്റി നിർത്തുക നിങ്ങളുടെ കയ്യിൽ ഒരു കടലാസത്തുണ്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളകത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടേപ്പുമായിട്ട് കടന്ന് ഇരുപത്തഞ്ച് പിന്നെ നിങ്ങൾ മൂക്കിൽ കെട്ടണം എന്നൊക്കെ പറയുന്നതിന് യാതൊരു ന്യായീകരണമല്ല ഇതിനേക്കാളും ഒന്ന് മരിച്ചു പോകുന്നതാണ് നല്ലത് മുണ്ടയിൽ വിജയ എന്തിനാണ് മുണ്ടയിൽ വിജയ ഇങ്ങനെ ജീവിക്കുന്നത് ഇത്രയും ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് യാതൊരു പറഞ്ഞില്ലേ നമുക്ക് തുറന്ന് സംസാരിക്കാം നിങ്ങൾ പറഞ്ഞില്ലേ ഒരു പ്രജ്ഞയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ മന്ത്രിസഭയിലോ നിയമസഭയിലോ പ്രജ്ഞയുള്ള ഒരു മനുഷ്യ ജീവൻ ആ ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം ഈ നട കാണിക്കുന്നതൊക്കെ യുക്തിഭംഗമാണ് യുക്തിഭംഗമല്ല എന്ന് നിങ്ങൾക്ക് പറയാനാവില്ല ഇത് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഈ ആദ്യം ഒരു പ്രോഗ്രസസിൻ്റെ കട്ടിലുണ്ടാക്കി ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു പ്രൊഗ്രസസിൻ്റെ കട്ടിലുണ്ടാക്കുന്നു അതനുസരിച്ച് വീണ്ടും കേരളത്തിലെ സാധാരണക്കാരനവനെ അവൻ്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് പറയുന്നത് ആ മുറിച്ചു മാറ്റുന്ന രീതിയാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളെന്ന് പറയുന്നത് എന്താണ് കൈകാലുകൾ ഇല്ലാതായി തീരുകയാണ് കൈകാലുകളില്ല അല്ല ഈ ചിറകുകളില്ലാത്തൊരു കഴുകനെ സംബന്ധിച്ചിടത്തോളം കൈകാലുകളില്ലാത്തൊരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദമാണ് ആനന്ദമാണ് ഈ പറഞ്ഞില്ല ഈ തീണ്ടലും തൊടിയിലും അതിൻ്റെ ഒരു പുനരവതാരം ഇവിടെ വീണ്ടും വളരെ ഗർഹണീയമായ രൂപത്തിൽ ആവിഷ്കരിക്കാനുള്ള ഈ ശ്രമം തികച്ചും ആഭാസകരമാണ് അതിനെ മാന്യമായ ഭാഷയിൽ വിശേഷിപ്പിക്കാനാവില്ല കാരണം അത് ക്രൂരമെന്നതിനേക്കാളേറെ നിന്ദമെന്നതിനേക്കാളെ അത് അശ്ലീലമാണ് അതായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അശ്ലീലമാണ് എന്ന് കണ്ടെത്തിയൊരു ജനതയാണ് നമ്മൾ ഇടി ഒപ്സി അത് പാടില്ല അപ്പോൾ ആർത്തവം ഒരു കുറ്റകൃത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത അതുകൊണ്ട് സ്ത്രീ അശുദ്ധയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാത്തവരെല്ലാം ആർത്തവങ്കാരാണ് അവർ കട എന്ന് പറയുന്ന ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അല്ലെങ്കിൽ നീ നിൻ്റെ കൈകാലുകൾ ഈ കട്ടിലിനൊപ്പം വെട്ടിമുറിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം കേരളം ഇന്നൊരു പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആസ് എ ഹോൾ കേരള ജനതയെ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ് അത് മുകളിലും താഴെയും മാത്രമല്ല പാർശ്വങ്ങളിൽ നിന്നും ആക്രമണം വരുന്ന ഒരു കട്ടിലാണ് അതിനൊപ്പിച്ച് നിങ്ങൾ ജനങ്ങളെ വെട്ടിമുറിക്കാൻ തുടങ്ങിയാൽ ജനങ്ങളുടെ ഉടലിൻ്റെ ഏത് ഭാഗം ഈ ചരിത്രത്തിൽ അവശേഷിക്കും എന്ന് നിങ്ങൾക്ക് നിർണയിക്കാനാവില്ല അതുകൊണ്ട് കബന്ധങ്ങൾ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന കാലം വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കബന്ധങ്ങൾ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന കാലം വരികയും നിങ്ങളോട് ആ ചോദിക്കേണ്ടത് ചോദിക്കുകയും പ്രതികാരത്തിന് അതിൻ്റേതായ ഒരു തീവ്രത ഉണ്ടാകുകയും എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലിരിക്കട്ടെ ഭരണം കയ്യിലിരിക്കുന്നത് കൊണ്ട് എന്ത് തോന്നിയാസവും എങ്ങനെ എങ്ങനെയാകാമെന്നും അതിന് കുറച്ച് കൂലി എഴുത്തുകാരെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി എഴുതുന്ന കുറേ കൂലി എഴുത്തുകാരെ കിട്ടിയാൽ വളരെ സൗകര്യമാണ് എന്ന് കരുതുകയും ചെയ്യരുത് രണ്ടാമത് ഇനി കടന്നു വരാനുള്ളത് ഇതിൽ തന്നെ ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്ട്രെസ്സിൽ ആസ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഡീപെൻസ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതും എൻ എസ് മാധവൻ മാതൃഭൂമിയിൽ അല്ല മനോരമയിലുള്ള കോളം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് പ്രണയത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പ്രണയത്തിൽ ആ ഈ ഇണകള ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊല്ലുന്നത് എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ നേരത്തെ എഴുതിയിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ രൂക്ഷമായ ഒരു സാമ്പത്തിക ദുരന്തത്തിൻ്റെ ഭൂമിയിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള വിശ്വാസത്തിന് ഭംഗം സംഭവിക്കുമ്പോൾ അവൻ ഒരു വന വന്യമൃഗമായി തീരും എന്നുള്ളതാണ് വസ്തുത അതൊരു ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ് മാധവ മാധവം വിചാരിക്കുന്ന പോലെ ആ പ്രായപൂർത്തിയായ പുരുഷൻ ആറ് വയസ്സുള്ള പെൺകുട്ടിയുടെ ഫ്രോക്ക് പൊങ്ങുന്നത് നോക്കി അതിൽ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന ആ പീഡോഫീലിയയുടെ മനസ്സ് വെച്ച് ഇതിനെയൊന്നും വ്യാഖ്യാനിക്കാനൊക്കില്ല അവനെ കൊല്ലണമെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നും ഈ അച്ഛനെ കൊല്ലണം തോന്നിയെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ മാധവൻ്റെ കഥയിലൊരു കഥാപാത്രം ഉണ്ടല്ലോ ആദർശ പുരുഷനായ ആ പീഡോ ഫൈൽ സ്വന്തം മകളുടെ കൊച്ചു മകളുടെ ഫ്രോക്ക് കാറ്റിൽ പൊങ്ങി മാറുമ്പോഴത്തേക്ക് അവളെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആദർശീരനായ ഒരു പുരുഷനാണ് മാധവൻ്റെ കഥാപാത്രം അവനെ വെട്ടിക്കൊല്ലണമെന്നൊരാൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞ സാധാരണ ഇതിൽ വെട്ടിക്കൊല്ലില്ല ഈ കാലഘട്ടത്തിലാണെങ്കിൽ അവനെ വെട്ടിക്കൊല്ലണം എന്നൊരാൾ തീരുമാനം എടുത്തു വന്നിരിക്കും കാരണം വെച്ച് കാലഘട്ടം അത്രയും തീവ്രമാണ് ഈ ഫിനാൻഷ്യൽ ഈ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ ഡിസ്ട്രെസ് ആൻഡ് സ്ട്രെസ് ക്രോണിക് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക പരിതോവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന വിശ്വാസഭംഗത്തിൻ്റെയും ബന്ധഭംഗത്തിൻ്റെയും ഒരു ഇരുട്ടാണ് അവിടെ നമുക്ക് ഒരു തകർച്ച സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ കൈനീട്ടുമ്പോൾ എനിക്ക് വേണ്ടി കൈനീട്ടി തന്നതും എനിക്ക് കരം ഗ്രഹിക്കാമെന്ന് ഒരു കരം എന്നെ വിട്ടു പോകുന്നു എന്നെ പിന്തിരിഞ്ഞ് ചവിട്ടുന്നു എന്ന് തോന്നുമ്പോൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും പ്രതികാര ബുദ്ധിയോടെ പെരുമാറും ആ പ്രതികാരം വന്യമായിരിക്കും രൂക്ഷമായിരിക്കും അത് കാലത്തിൻ്റെ പ്രവണതയാണത് മാധവനെ പോലെയുള്ളൊരു മന്ദബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല അതുകൊണ്ട് മാധവൻ എഴുതിയ കഥ കഥകളുടെയൊക്കെ തകരാറതാണ് മാധവന് ചില പരിമിതികളുണ്ട് അതിനപ്പുറം ജീവിതത്തിലേക്കൊരു ഉൾക്കാഴ്ചയില്ല അതായത് ഒരു സാമ്പത്തിക പരിതോവസ്ഥയെ അതിനെ എങ്ങനെ ഈ സമകാലീന പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതായതിപ്പോൾ ഒരാൾ വിൻ എ പേഴ്സൺ ടേൺസ് എ ഫെനാറ്റിക്ക് ഒരാളൊരു ഫെനാറ്റിക്കായി തീരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അവൻ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങളാകാം ഒരു പീഡോ ഫൈലായി തീരുന്നത് ഒരുപക്ഷെ അവൻ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങളാകാം പക്ഷെ അതിൻ്റെ കൂടെ അവനെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തിക പരി പരിതോവസ്ഥകളും ഡിപ്രഷൻ ഫാക്ടറും വളരെ പ്രധാനമാണ് എ ഡിപ്രഷൻ ഈസ് ഇൻറ്റൻസിഫൈഡ് ടു ദി മാക്സിമം ലെവൽ ഇൻ കേരള അത്തരത്തിൽ ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി വന്നു കോവിഡോടുകൂടി ആ ഡിപ്രഷനെ ഒരു ഒരു ആഴക്കുഴിയായൊരാഴക്കടലാക്കി മാറ്റാൻ ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നടക്കുന്നത് ഭൂതലത്തിലൂടെയല്ല ഒരു ഡിപ്രഷൻ്റെ ആഴക്കടലിലൂടെയാണ് എന്ന് വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യണമെന്നറിയില്ല എന്നെ വിശ്വാസമില്ല എന്ന് തോന്നുന്നവനെ കടിച്ചു കൊല്ലണമെന്ന് തോന്നുന്ന ഒരു വന്യമൃഗത്തിൻ്റെ നരഭോജനവാസന ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് ഇത് നരഭോജികളുടെ നാടാണെങ്കിൽ അതിന് ഉത്തരവാദി ഈ ഡിപ്രഷൻ്റെ ഈ ക്രോണിക് സ്ട്രെസ്സിൻ്റെ ഈ ആവിഷ്കാരം ഇവിടെ വളരെ ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളാണ് അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഭരണാധികാരികളെ നരഭോജികളെന്ന് തന്നെ വിളിക്കുന്നു നിങ്ങൾ ഒരു ബാർബറി മസ്ജിദ് തല്ലി തകർക്കുമ്പോൾ നിങ്ങളൊരു നരഭോജികളുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പിന്നീട് പല വർഗീയ സംഘടനകളിലും ഈ നരഭോജികളുടെ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രഭ്രാന്ത് എന്നതിനപ്പുറം പരിമിതമായ ജീവിത സൗകര്യങ്ങളുടെ ഒരു പുറന്തള്ളൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ നിഷ്കരുണമായ ഒരു അഭ്യാസം എന്നുള്ള രീതിയിൽ അത് ചരിത്രത്തിൽ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ഒരു ഇണയെ ഒരു പുരുഷൻ അവിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയാളെ വിട്രൈ ചെയ്തു എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പേരിൽ വളരെ ക്രൂരമായി കൊല്ലുമ്പോൾ അതിൽ തീയിലിട്ട് കൊല്ലുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത് തീയിലിട്ട് കൊല്ലുമ്പോൾ വെടിവെച്ച് കൊല്ലുമ്പോൾ കുത്തിക്കൊല്ലുമ്പോൾ വെട്ടിക്കൊല്ലുമ്പോൾ ഇന്നലെ വരെ കേരളം അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ വരെ കേരളം അങ്ങനെ കണ്ടിട്ടില്ല പലപ്പോഴും ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഭാര്യയുടെ ധാരണ വധിക്കാനായിട്ട് ശ്രമിച്ച് ജാരണ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആ ഭാര്യയാണ് കുറെ കൂടെ സൗകര്യം കൊള്ളാൻ കൊല്ലാൻ എളുപ്പമുള്ളതുകൊണ്ട് ഭാര്യയെ കൊന്ന ആൾക്കാരുണ്ട് അതവർ ആ കൊല്ലുന്ന ഒരു പ്രത്യേക ഒരു ഒരു വികാര ആവേശത്തിൻ്റെ ഇതിൽ കഴുത്ത് ഞരച്ചോ അല്ലാതെ തള്ളിയിട്ടോ ആ തലയിടിച്ചോ വീണ് കൊല്ലുന്ന അങ്ങനെയുള്ള മരണങ്ങളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ആസൂത്രിതമായ പാമ്പിനെ കൊണ്ടു കൊല്ലുന്ന ഒരു മരണമോ അല്ലെങ്കിൽ ഈ കൂടത്തായി അത് ഒരു ആക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നൊരാക്ഷേപാണ് അതിനാൽ എന്തുമാത്രം അതിനകത്ത് വേറെ സാമ്പത്തിക വ്യാപാരങ്ങളുടേതായിട്ടുള്ള വളരെ ഗോപ്യമായ സാമ്പത്തിക വ്യാപാരങ്ങളുടെ ഒരു പരിസരം അതിനകത്തുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു പെണ്ണിനെ ആ മാപ്പുസാക്ഷി അല്ല ഒരു ബലിമൃഗമാക്കിയിട്ട് എന്തോ ചെയ്യുന്നതാണെന്നാണ് കൂടത്തായെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തോ ആകട്ടെ അങ്ങനെയൊക്കെ ആരും ആരെയും ഇങ്ങനെ കൊല്ലാൻ താല്പര്യപ്പെടുന്നവരല്ല വിഷം കൊടുത്തുള്ള ആ മരണങ്ങൾ പണ്ടും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പലരെയും കൊന്നിട്ടുണ്ട് പക്ഷേ ഈ തരത്തിൽ അവിടെയൊക്കെ വരുന്ന ഈ കൊലപാതകയുടേതായിട്ടുള്ള ഒരു ഭീരുത്വം അല്ലെങ്കിൽ പിൻവാങ്ങി ഒളിഞ്ഞിരിക്കാനുള്ള ഒരു ഭീരുത്വവും ഇപ്പോൾ ഒരു ഐ എസ് വോളണ്ടിയറെ പോലെ കൊന്നിട്ട് ഞാൻ തന്നെയാടാ കൊന്നത് എന്ന് വിളിച്ചു പറയുന്ന ആ തരത്തിലുള്ളൊരു ഉദ്ഘോഷവും തമ്മിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എങ്ങനെ മനുഷ്യൻ്റെ ഈ പറഞ്ഞുള്ള പ്രണയബന്ധങ്ങളിലും ഭാര്യ ബന്ധങ്ങളിലും പടർന്നു കയറിയിരിക്കുന്നു ഒരു കൊച്ചു പയ്യനെ പ്രണയത്തിൻ്റെ പേരിൽ അവൻ്റെ ദുരഭിമാനത്തിൻ്റെ പേരിൽ പണ്ടൊന്നും അവിടെ ആർക്കും ദുരഭിമാനം ഇല്ലായിരുന്നു കോ പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ കാലം മുതലുള്ളതാണ് ബ്രാഹ്മണ സ്ത്രീയെ ആ ഈ പറയുന്ന പോലെ പുലേ വിവാഹം കഴിക്കുന്നെന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് തുടക്കത്തിലുള്ള കാര്യമാണ് അന്നാരും പോത്തേരി കുഞ്ചമ്പൂന് അങ്ങനെ നോവൽ നോലെഴുതിയതിൻ്റെ പേരിൽ ആരും തല്ലിക്കൊന്നിട്ടില്ലല്ലോ ഇവിടെ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു പയ്യനെ കൊന്നു ക്രൂരമായിട്ട് കൊന്നു അപ്പോൾ ആ തരത്തിലുള്ള കൊലപാതകങ്ങൾ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ ദുരഭിമാനമല്ല ദുരഭിമാനം എന്ന് പറയുന്ന ഈ ചീസ് ഉള്ള കവർ അത് ഫ്രോയിഡ് പറയുന്നവരൊരു ഒരു ഫാൾസ് ആണ് ഈ ഫാൾസ് റീസണുകളിലല്ല നമ്മൾ നോക്കേണ്ടത് ഇവിടെ വരുന്ന ഒരു സാമ്പത്തിക പരിതോവസ്ഥയിൽ ഈ പറയുന്ന ഈ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർ അവരുടെ തന്നെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ട് അതിൽ ഇൻവോൾവായി അവൻ്റെ ജീവിതം കുറെ എങ്ങനെ നീങ്ങിപ്പോകും നെഗറ്റീവായിട്ടെങ്കിലും എന്നുള്ളതിൻ്റെ പ്രത്യാശയിൽ ചെയ്യുന്ന ഒരു അപരാധമാണ് അല്ലാതെ ആ കൊല്ലപ്പെടുന്ന പയ്യനോടുള്ള വൈരാഗ്യമല്ല ജാതിയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നവുമല്ല അത് വളരെ കൃത്രിമമായിട്ട് അവർ രൂപപ്പെടുത്തി എടുക്കുന്നൊരു ഫാൾസ് റീസൺ ആണ് അപ്പോൾ ആ തരത്തിലൂടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത് ആ കൊലപാതകങ്ങളുടെ രൂക്ഷത എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ദി ഡിപ്രഷൻ ദറ്റ് ഇസ് ഇൻറ്റൻസിഫൈഡ് ബൈ ദിസ് കോവിഡ് പ്രോപ്പഗൻഡ കോവിഡ് ഭയവ്യാപനം ഭയവ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയല്ലാത്ത ടെസ്റ്റ് നടത്തിയിട്ട് ഇവിടെ ഇത്രയും പേർക്ക് കോവിഡാണ് രണ്ട് ലക്ഷം പേർക്ക് ടെസ്റ്റ് നടത്തിയിട്ട് ദിവസം ഇരുപത്തയ്യായിരം പേർക്ക് കോവിഡാണെന്ന് പ്രഖ്യാപിക്കുന്ന വളരെ നീചമായൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് മനുഷ്യർ വന്യമൃഗത്തിൻ്റെ ക്രൗര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇടപാടുകളിൽ ആ തരത്തിലുള്ള ഒരു വന്യത കടന്നുകൂടുകയും ആ തരത്തിൽ നമ്മൾ നമ്മളല്ലാതായി തീരുകയും മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇത് നരഫോജികളുടെ വസന്തകാലമാണ് അവിടെ ഒരാൾ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എൻ്റെ ഭരണത്തിൻ്റെ മാഹാത്മ്യം വിസ്തരിക്കുമ്പോൾ അത് ഒരു നരഭോജിയുടെ ശബ്ദമായിട്ടാണ് നരഫോജിയുടെ അട്ടറൻസായിട്ടാണ് അതിൽ മലയാളത്തിൻ്റെ ചില്ലുകളില്ല അതിൽ മലയാളത്തിലെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഇല്ല അതിൽ ഭാഷയില്ല അത് വനാന്തരങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം കേട്ട ആ നരഫോജിയുടെ ഒരലർച്ചയാണ് അയാളുടെ നിയമസഭാ പ്രസംഗവും സ്വയം പ്രതിരോധവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇതൊരു നരഭോജികളുടെ കാലമാണ് ഇയാളൊരു അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് വസ്തുതകൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് മുഴുവൻ വേട്ടയാടിക്കൊല്ലാമെന്ന് കരുതരുത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ഡെൽറ്റ വേരിയൻറ്റ് ഈസ് ലെസ് ആർ ദി ലീസ്റ്റ് മോർട്ടൽ ബിക്കോസ് ഇറ്റ്സ് വൈറൽ ലോഡ് ഈസ് നെഗ്ലിജിബിൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നേരത്തെ വന്നതിനേക്കാളും അതിൻ്റെ വൈറൽ ലോഡ് വളരെ വീക്കായതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഇൻഫെക്റ്റീവ് എന്നുള്ളതാണ് അതിൻ്റെ പാഠം അതുകൊണ്ട് നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ചില പത്രങ്ങൾ തന്നെ പറഞ്ഞു ഇരുപതിനായിരം പേരെ പിടിച്ചു കിടത്തിയിട്ട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടി കിട്ടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാം അങ്ങനെയാക്കി മാറ്റാൻ നിങ്ങൾ റെംഡിസിവീർ കൊടുത്താൽ മതി വെറുതെ ഇരിക്കുന്ന ഒരു തന്നെ റെംഡെസിവിറും കോർട്ടസ്റ്റെറോയിഡും ഈ ഇൻവെക്ടമിനും എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും അങ്ങനെ കൊല്ലുന്നവൻ ആരാണ് എന്നുള്ളതാണ് പ്രശ്നം അവൻ മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന പ്രശ്നം അങ്ങനെ നരഹത്യയുടെ പാപം പുരണ്ട ഒരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ കെട്ടിയിട്ടിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കെട്ടി വരിഞ്ഞിട്ടിരിക്കുകയാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള ഗതാഗതം അസാധ്യമായി തീർന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഈ വരുന്ന പറഞ്ഞില്ലേ ഒരു ബിന്ദു പ്രദീപിൻ്റെ ഒരു മനോജിൻ്റെ ദാമോദരൻ്റെ അങ്ങനെ അസംഖ്യം പേരുടെ ആത്മഹത്യകളുടെ ശൃംഖല നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ കണ്ണില്ല കണ്ണില്ലാതെ നിങ്ങളീ നിയമസഭയിലിരുന്ന് മൂക്കും വായും മൂടിക്കെട്ടിയിട്ട് നിങ്ങളെ എന്തിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ശിവൻകുട്ടി എത്ര മിടുക്കനാണ് അത് ഉണ്ടാണോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ അളവെടുപ്പല്ല അതിൻ്റെ ടേലറിങ് അല്ല ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനം പ്രധാ പ്രാധാന്യമുള്ള പ്രശ്നം നിങ്ങൾക്ക് അത് രാഷ്ട്രീയ സദാചാരവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് വേറെ വേദികളിൽ ചർച്ച ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന ശവങ്ങളുടെ ഒരു നിരയുണ്ട് കൂട്ട മരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് കോവിഡ് കൊണ്ടല്ല കോവിഡ് കൊണ്ട് എത്ര പേരെ മരി ഞാൻ കണക്ക് പറയാം നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഇന്ന് എഴുതിയിരിക്കുന്ന ആത്മഹത്യ കൂടുതൽ പുരുഷന്മാർ അത് വേറൊരു തരം കണക്കാണ് ആത്മഹത്യ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി ദേശാഭിമാനി മിണ്ടുന്നില്ല സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതൽ പുരുഷന്മാരാണ് കൊല്ലുന്നവരിലും കൂടുതൽ പുരുഷന്മാരാണ് സ്വയം മരിക്കുന്നവരിലും കൂടുതൽ പുരുഷന്മാരാണ് അവിടെ ഫ്രോയിഡ് ബികംസ് കറക്റ്റ് ഫ്രോയിഡിൻ്റെ നിരീക്ഷണം ശരിയാണ് അതായത് ആത്മഹത്യക്ക് അപ്രാപ്തനായിത്തീരുന്നു എന്നൊരു ബോധം വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയെ ക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്നത് അതായത് ആത്മഹത്യക്കുള്ളൊരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് സ്വയം ചെല്ലുന്നതിനും ഉള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയെ ക്രൂരമായി കൊല്ലുന്നത് ഇത് എൻ എസ് മനസ്സിലാവില്ല മന്ദബുദ്ധികൾക്കിത് മനസ്സിലാവില്ല നരഭോജികൾക്കിത് മനസ്സിലാവില്ല പീഡോ ഫയലുകൾക്ക് ഇത് മനസ്സിലാവില്ല ഇതാകണമെങ്കിൽ അതൊരു മനുഷ്യൻ്റെ ജന്മമായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഇത് വേറെ ആരുടെ റിപ്പോർട്ടല്ല ആത്മഹത്യ ചെയ്യുന്നവർ കൂടുതൽ പുരുഷന്മാരാണ് ഒരു സ്ത്രീകളെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ശരി സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ ജൂൺ വരെ എന്ന് വെച്ചാൽ ആറുമാസക്കാലത്തിനുള്ളിൽ ആറ് മാസക്കാലത്തിനുള്ളിൽ മൂവായിരത്തി ഇരുപത്തിരണ്ട് പുരുഷന്മാർ ജീവനൊടുക്കിയതായാണ് കണക്ക് ഈ കാലയളവിൽ സ്ത്രീ ആത്മഹത്യ എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിരണ്ടും ആകുമ്പോഴത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തോളം ഏതാണ്ട് നാലായിരത്തിനടുപ്പിച്ച് ആളുകൾ ആറ് മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി കോവിഡിൻ്റെ നിങ്ങളുടെ മരണക്കണക്കെടുക്കുക ഈ ആറ് മാസക്കാലത്തിനുള്ളിൽ കോവിഡ് പിടിച്ച് മരിച്ചവരുടെ എടുക്കുക ഇത് എൻ്റെ റിപ്പോർട്ടല്ല ഈ റിപ്പോർട്ട് കറക്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് എല്ലാ ആത്മഹത്യകളും ആത്മഹത്യകളായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരണമെന്നില്ല സ്വാഭാവിക ഇതിൽ ആത്മഹത്യകളായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ അതായത് ആത്മഹത്യകളിൽ വലിയൊരു പങ്ക് സ്വാഭാവിക മരണമായിട്ട് വീട്ടുകാർ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനായിട്ട് അതായത് നടക്കുന്ന ആത്മഹത്യകളുടെ പകുതിയോളം സ്വാഭാവിക മരണമായിട്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് അവർക്ക് അവിടെ ബോഡിയെ സംസ്കരിക്കാനും അതിനൊരു പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനും വേണ്ടി സ്വാഭാവിക മരണമാക്കി മാറ്റാറുണ്ട് അതെല്ലായിടത്തും സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ആത്മഹത്യ ആണെങ്കിൽ പിന്നെ അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകണം പിന്നെ പോലീസ് ഇൻക്വസ്റ്റ് ഉണ്ടാകും പിന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി ആത്മഹത്യകളെ സ്വാഭാവിക മരണമാക്കുവാൻ ഉറ്റ ബന്ധുക്കളും ആ നാട്ടുകാരും ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ഈ നാലായിരം ആറ് മാസത്തിനുള്ളിൽ നാലായിരം പേർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഈ കണക്കിൽ ഈ നാലായിരം എന്നുള്ളത് ചുരുക്ക ഒരു ആറായിരമോ ഏഴായിരമോ എങ്കിലും വരും അത്രയെങ്കിലും എനിക്ക് തന്നെ ഈ ഈ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നത് അതിൻ്റെ ഒരു മുക്കാൽ പങ്കും ആത്മഹത്യകളാകാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾ തരുന്ന കണക്കനുസരിച്ച് തന്നെയാണെങ്കിൽ എത്രയാണ് നാലായിരത്തോളം പേര് ഓരോ മാസം തോറും മരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആ ദിവസം നൂറ് 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 എന്നൊക്കെ വെച്ചിട്ട് ഒരു മാസം മൂവായിരം പറഞ്ഞ കണക്ക് നിങ്ങൾ കോവിഡിൻ്റെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഒരാളും കോവിഡ് പിടിച്ച് മരിച്ചതല്ല യഥാർത്ഥമായ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ആത്മഹത്യകൾ നിങ്ങളുടെ കോവിഡ് മരണങ്ങളുടെ പല ഇരട്ടികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേക്ക് ടെസ് അല്ല ഈ മറ്റതുപോലെയല്ല അതായത് നിങ്ങൾ സംശയിക്കുന്ന ഒരു കാരണം ആ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടും കോവിഡ് കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാരണവും കോവിഡാണെന്ന് ഐ സി എം ആറിൻ്റെ കണക്കനുസരിച്ച് എഴുതി ചേർക്കുമ്പോഴാണ് അത് വരുന്നത് അല്ലാതെ കോമോർബിഡിറ്റി ഇല്ലാത്ത ഒരു കോവിഡ് മരണം ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ പറയുന്നു ആറുമാസത്തിളിൽ നാലായിരം പേരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാനതിനെ ചുരുക്കത്തിൽ ഒരു പതിനായിരം എന്നെങ്കിലും ഞാൻ കണക്കാക്കുന്നു ഒന്നാമത് ഈ റിപ്പോർട്ട് ചെയ്ത് വരാത്ത ഉണ്ട് രണ്ടാമത്തെ അതിന് സ്വാഭാവിക മരണമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസസ് ഉണ്ട് അത് രണ്ടും കൂടെ കണക്കാക്കുമ്പോഴത്തേക്ക് ആറ് മാസത്തിനുള്ളിൽ ഒരു പതിനായിരം പേരെങ്കിലും ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് കോവിഡ് മൂലം മരണമടഞ്ഞ് കോവിഡ് കൊണ്ട് മാത്രം ബൈ കോവിഡ് എലോൺ ഹൂ ഹാസ് ഡൈഡ് ഇൻ കേരള ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ കോവിഡ് കൊണ്ട് മാത്രം മരണപ്പെട്ടവരെ കോവിഡ് ഫയം കൊണ്ട് മാത്രം മരണപ്പെട്ടവരെ അതിൻ്റെ കണക്കെടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ മൃതശരീരങ്ങളുടെ ഉത്തരവാദി നിങ്ങളാണ് ആത്മഹത്യ വർദ്ധിച്ചു വരുക്ക് വരികയാണോ ാണ് എന്നിട്ട് ഈ ആത്മഹത്യ തടയാനുള്ള മാർഗ്ഗം എന്താണ് ശ്രദ്ധ കൊടുക്കാം കുട്ടിക്കാലം മുതൽ അദ്ദേഹം ഉടനെ തന്നെ പോയി സൈക്കോളജിസ്റ്റുകളെയൊക്കെ കൺസൾട്ട് ചെയ്തു അതിൽ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ വരെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് പുരുഷന്മാർ ജീവൻ ഒടുക്കി അതായത് മൂന്ന് വർഷത്തെ കണക്കാണ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് സ്ത്രീകൾ ഏഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാണ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൻ്റെ വ്യത്യാസം വൈകാരിക അടിമത്തമുള്ളവരിൽ ആത്മഹത്യാ സാധ്യത ഉണ്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ അരുൺ ബി നായർ പറഞ്ഞു ഇദ്ദേഹത്തെ മിക്കവാറും ഒരു മ്യൂസിയത്തിൽ കൊണ്ട് പ്രദർശിപ്പിക്കണം ഈ അരുൺ ബി നായർ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നത് പറഞ്ഞില്ല ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ കോവിഡ് ആശുപത്രിയിൽ തന്നെ രണ്ടോ മൂന്നോ ആത്മഹത്യ നടന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ എന്നാണ് എൻ്റെ ഓർമ്മ അത് ഈ വൈകാരികമായ പിരിമുറുക്കമുള്ളവർ അങ്ങനെ സ്വാഭാവികമായിട്ട് ബേസിക്കായിട്ട് ശരിയാണ് ബേസിക്കായിട്ട് ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല ഈ നരഭോജികളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരെ ആത്മഹത്യ ചെയ്യാൻ സ്വാഭാവികമായിട്ടും ആലോചിക്കുക അത് സ്വാഭാവികമാണ് പക്ഷേ ഈ അരൺബി നായരുണ്ടല്ലേ അരൺബി നായർ മാഷ് പറഞ്ഞ പറഞ്ഞില്ല മാഷ് വിജയം മാഷ് പറഞ്ഞു എപ്പോഴും ഞാൻ ഓർക്കുന്നത് അതുകൊണ്ടാണ് ഇടപ്പള്ളി രാഘവൻപിള്ളിയുടെ മരണത്തെപ്പറ്റി അത് റൊമാൻറ്റിക് ഔട്ട്സൈഡറാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു അത് ആത്മാർത്ഥ പ്രണയമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാഷു പറയുന്നുണ്ട് ഹേഡ് സം കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഔട്ട് ഓഫ് ഹിസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതായത് അന്ന് ഈ വക്കീലന്മാർക്കൊന്നും അത്ര വലിയ ഒരു സാധ്യതയുള്ളൊരു കാലമൊന്നും അല്ല ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന കാലമാണ് ഏതാണ്ട് രമണൻ്റെ അവസ്ഥ തന്നെയായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് അങ്ങനെ അവസ്ഥയിൽ ഒരു ഒരു രമണൻ എന്ന് പറയുന്നത് ആടുമേച്ച് നടക്കുന്നവനാണ് പക്ഷേ ഇവിടെ അവൻ സിറ്റിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം പരുങ്ങലാണ് ആ എക്കണോമിക് സ്ട്രെസ് ഈസ് ദർ അതിനാണ് ആ എക്കണോമിക് സ്ട്രെസ്സിനാണ് നമ്മൾ ആ ഫിനാൻഷ്യൽ സ്ട്രെസ്സിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ ഡിപ്രഷൻ മൂലം നമ്മൾ മരിക്കുമ്പോൾ അതിന് നമ്മൾ വൈകാരികമായ ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് കാരണം ഇതുമൂലമാണ് ഞാനിപ്പോൾ പട്ടിണി മൂലമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തൊഴിലില്ലായ്മ മൂലം സ്വയം മരിക്കാൻ പോകുന്ന പോകുന്നൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ അവന് തൊഴിലിൽ നിന്ന് വരുമാനം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള കാരണം അപ്പോൾ അവൻ അവനെ തന്നെ കൊല്ലണം അവനെ കൊല്ലുമ്പോഴത്തേക്ക് ആ ഒരു അഗ്രഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒന്ന് അവൻ ഉണ്ടായി വരികയാണ് അതായത് സ്വയം കൊല്ലാനുള്ള ആ പറയുന്നില്ലേ ആ ആ താനറ്റോസ് എന്ന് പറയുന്ന ആ സ്വയം മൃത്യുവിൻ്റെ ആയിട്ടുള്ള വാസന എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വാസന പ്രകോപിപ്പിക്കപ്പെടുന്നത് വെൻ ദേരിസ് എൻവയറോൺമെൻറ്റൽ സ്ട്രെസ് ആ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സാണ് നിങ്ങളിൽ എത്രത്തോളം ഈ താനറ്റോസ് ഉണ്ടായിരുന്നാലും ആത്മഹത്യാവാസന ദൈനകരമായ ഈ ആത്മഹത്യാവാസന നിങ്ങളിൽ എത്രത്തോളം ഉണ്ടായിരുന്നാലും ഈ സമ്മർദ്ദം പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദമാണ് അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ ആ പയ്യൻ്റെ മനഃശാസ്ത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാണുന്നത് അവനെ സംബന്ധിച്ചോളം അവൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ് നടന്ന് അവൻ എന്തൊക്കെയാകുമെന്ന് വിചാരിച്ചു ഒന്നും ആകാൻ കഴിയുന്നില്ല അവൻ അവൻ്റെ കാമുക എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അവൾ പിടിത്തരില്ല എന്നുള്ളൊരു അവസ്ഥയിലാകുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവന് മരിക്കാ അല്ലാതെ മാർഗ്ഗമില്ല എന്ന് തോന്നുന്നു അങ്ങനെ ആകുമ്പോൾ എനിക്ക് മരിക്കണം അതിനു മുമ്പ് ഞാൻ അവളെയും കൊന്നിട്ട് മരിക്കും എന്ന് പറയുന്ന ഒരു തീരുമാനത്തിൽ അവൻ എത്തുന്നു ഇതാണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ അതായത് ഈ അരുൺ പി നായകർക്ക് മനസ്സിലാവില്ല അത് കുട്ടികളെ വളർത്തുമ്പോഴത്തേക്ക് ചെറിയ ഇതിൽ വരുത്തുമ്പോൾ പറയാം ജനിതകമായിട്ടുള്ള വാസനയൊന്നും അങ്ങനെ ഈ ഇത് ഇതിൽ ഇതിലൂടെ നർച്ചറിങ്ങിലൂടെ ഒന്നും ചെയ്യാനൊന്നും നോക്കൂല്ല അതായത് നിങ്ങളിപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്രശ്നം അല്ലെങ്കിൽ സൈക്കോട്ടിക് പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബൈ കൗൺസലിങ് യു മേ ഡു സംതിങ് അല്ലെങ്കിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ വളർത്തുമ്പോഴത്തേക്ക് അവർക്ക് ഒരു തരത്തിലുള്ള ഓപ്റ്റൻസ് കൊടുക്കു വളർത്തി എടുക്കുന്നത് നന്നായിരിക്കും അതൊക്കെ ശരി തന്നെയുള്ള കാര്യമാണ് പക്ഷേ അവൻ വളർന്ന് മെച്യൂറായതിനു ശേഷം ഹി ഹാസ് ടു കൺഫ്രൻ വിത്ത് റിയാലിറ്റി എന്ന് പറയുന്നൊരു അവസരം വരും ആൻഡ് ഡ്യൂറിങ് അഡൊളസൻസ് യു ആർ ഇൻ എ ക്രൈസിസ് അപ്പോൾ അതിന് ഈ അരുൺ ബി നായരെ പോലെ ഈ പുസ്തകപുഴുക്കൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് എന്താണ് നാട് നാടുകൊണ്ടായിരിക്കുന്ന ക്രൈസിസ് മുഴുവനും അങ്ങ് മാറ്റി നിർത്തിയിട്ട് അതുകൊണ്ടാണ് മാഷ് പറഞ്ഞത് അദ്ദേഹം വളരെ ലോലഹൃദയനായ ഒരു കവിയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്ന് നമുക്ക് യാതൊരു തർക്കമില്ല പക്ഷെ അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഉപജീവനം തേടി വന്നുവെന്നും അയാൾ പ്രണയിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രണയം പ്രണയം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ഒരു ലൈഫ് ഫോഴ്സിൻ്റെ വിളിയാണ് ജീവിതത്തിലേക്കുള്ള വിളിയാണ് പ്രണയം എന്ന് പറയുന്നത് ഈറോസാണ് മറ്റത് അദ്ദേഹത്തിൻ്റെ പറയുന്നത് താനോസാണ് അപ്പോൾ ആ പ്രണയത്തിൻ്റെ വിളി അത് അക്സെപ്റ്റബിളായി തീരുന്നില്ല എൻ്റെ പ്രണയത്തിൻ്റെ വെളി അക്സെപ്റ്റബിളായി തീരുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ സാമ്പത്തികമായ അധസ്തിതത്വം കൊണ്ടാണ് എന്നുള്ള ബോധം വരുമ്പോൾ ഒരാൾ മരിക്കുന്നത് അവരൊരു ഡിപ്രഷൻ്റെ കാലത്താകുമ്പോൾ ഡിപ്രഷനെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് സാർവത്രികമായി തീരുന്ന കാലത്ത് നിങ്ങൾക്ക് മുറിക്കു പുറത്തിറങ്ങാനാകില്ല നിങ്ങൾക്കൊരു കടയിൽ പോകാനാകില്ല നിങ്ങളൊരു ക്രോണിക് സ്ട്രെസ്സിലാണ് എന്നുണ്ടെങ്കിൽ ആത്മഹത്യ വർദ്ധിക്കും കുഞ്ഞേ വെറുതെ പുസ്തകം കാണാൻ പാടാൻ പഠിച്ചത് ആത്മഹത്യ വർദ്ധിക്കും നരഭൂജികളുടെ ഭരണകാലത്ത് ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വർധിച്ച് ഒട്ടനവധി പേർ കൊന്നും സ്വയം കൊന്നും അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇതിനെയൊക്കെ വെറും ആത്മഹത്യകളെന്ന് പറയാൻ പറ്റുകയില്ല ഇതിനെ ഒരു മർഡറസ് പീരീഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അതായത് രക്തപങ്കിലമായ കൊലപാതകങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ സ്വയം മരണത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ജനതയുടെ ദാരുണമായ ഒരു ജീവിതാവസ്ഥ അല്ലെങ്കിൽ ജീവ അവസ്ഥ അതായത് നമുക്ക് ജീവിതം ഇല്ലാതായിത്തീരുന്നതിൻ്റെ ഒരവസ്ഥ എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ നാലുപേരുടെ പഴം ഇട്ടിരിക്കുന്നു ഇവിടുത്തെ കണക്കെടുത്തിട്ട് മുൻകാലങ്ങളിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷവും ഗ്ലോബലൈസേഷന് മുമ്പുള്ള ആ ആത്മഹത്യയുടെ കണക്കും ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് വരുന്ന കണക്കൊക്കെ എടുത്ത് ഒക്കെ പഴയ കാലത്തെ കണക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പഴയകാലത്തെ കണക്കെന്ന് പറഞ്ഞാൽ അന്നത്തത് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട് ഈ അടുത്ത ആറ് മാസം കയറുന്ന കണക്ക് കൃത്യമായിട്ട് ആത്മഹത്യയുടെ കണക്ക് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് വരണമെങ്കിൽ ഒരു രണ്ട് വർഷം കൂടെ കഴിയും അന്ന് നോക്കുമ്പോൾ ഇത് പതിനായിരവും പന്ത്രണ്ടായിരമൊന്നും ആയിരിക്കില്ല ഈ ആത്മഹത്യ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കണക്കെടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴിൽ കൃത്യമായിട്ടുള്ള കണക്ക് എന്നാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരിക്കും കിട്ടുന്നത് അതാണ് അതാണതിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കേഷിൻ്റേതായ രീതി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടത്തിന് പോകാതെയുള്ള മരണങ്ങളുണ്ട് സ്വാഭാവിക മരണങ്ങളായിട്ട് എഴുതി തള്ളപ്പെടുന്ന മരണങ്ങളുണ്ട് അത് പണ്ടുകാലത്തും ഉണ്ടായിരുന്നു ഇക്കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞില്ല ഈ പീരിന് മുമ്പ് തന്നെ എനിക്ക് എന്നെ അറിയാമല്ലോ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വ്യാപരിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം ആത്മഹത്യാ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആ ആത്മഹത്യാ മരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഇതിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സോഷ്യലി ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവരുടെ മരണങ്ങളാണ് വരുന്നത് അവരുടെ ദുരഭിമാനവുമായിട്ട് ബന്ധപ്പെട്ടും കടബാധ്യതയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ തുരു തുരാ ആത്മഹത്യ നടക്കുന്നുണ്ട് അത് ആരും നോക്കാനും അത് ആത്മഹത്യയാണെന്ന് പരിഗണിക്കാനും ഒന്നും ആരുമില്ല നമ്മുടെ എൻ്റെ ഗ്രാമത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്കറിയാം അവിടെ ഓരോ വാർഡിലും ഈ കഴിഞ്ഞ വർഷം എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതൊന്നും മിഡിൽ ക്ലാസിലൊന്നും അത്ര വലിയ ആത്മഹത്യകളൊന്നും നടക്കുന്നില്ല മിഡിൽ ക്ലാസ്സിൽ ഒരു ആത്മഹത്യ നടക്കുമ്പോഴത്തേക്ക് അത് അറിയപ്പെടുന്ന ഒരു സംഭവമായി തീരും പക്ഷേ ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ്സിൽ നടക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു കയർ തൊഴിലാളി മേഖലയിൽ നടന്നിട്ടുള്ള ആത്മഹത്യയുടെ കണക്ക് നിങ്ങളെടുക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോകും കശുവണ്ടി മേഖലയുടെ കാര്യമുണ്ട് അങ്ങനെയുള്ള തൊഴിൽ മേഖലകളുണ്ട് അവിടെയൊക്കെ ഈ ദുരിതകാലത്തിൽ നടന്നിട്ടുള്ള ആത്മഹത്യയുടെ കണക്കുകളെടുത്ത് നിങ്ങൾ ഞെട്ടിപ്പോകും എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് നീ പോയി മൂവായിരം രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ നാന്നൂറ് രൂപയ്ക്കോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നീ അടച്ചിരിക്ക് അടഞ്ഞിരുന്ന് മരിക്ക് എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു ഭരണകൂടം നിങ്ങൾ പറയുന്നതിന് നീതീകരണം നിങ്ങൾ ഒരു രോഗത്തെ ചെറുക്കാനാണെങ്കിൽ ഒന്നര വർഷമായിട്ട് നിങ്ങൾ ചെറുത്ത് നിർത്തിയത് എന്തിനെയാണ് കോവിഡ് മരണങ്ങളുടെ ഇരട്ടിയോളം വരുന്ന കോവിഡ് ഭയത്തിൽ നിന്നും കോവിഡ് സ്ട്രെസ്സിൽ നിന്നും ഉണ്ടായ ആത്മഹത്യകൾ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനായിട്ടില്ല മാനസികമായി തകർന്നു പോയവരുണ്ട് നമ്മൾ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കുക അവരെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ പ്രാണവായു അപഹരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സ്കൂള് പറഞ്ഞില്ലേ നമ്മുടെ രണ്ടാം വീടാണ് അത് മലയാളിയുടെ ഒരു ശീലമാണ് സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം വീടായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം നമ്മളുടെ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ പിന്നെ കുട്ടികളെ കെട്ടിയെടുത്തുകൊണ്ട് മറ്റേ മേത്തരമ്പ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആ ക്ലാസ് എന്ന് വെച്ചാൽ സ്വാമിങ് വിത്ത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ഇരമ്പമാണ് ഒരു പള്ളിക്കൂടം എന്ന് പറയുന്നത് അത് ജീവിതമാണ് വരാനിരിക്കുന്ന ജീവിതമാണ് ഒരു പള്ളിക്കൂടമെന്ന് പറയുന്നത് ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളും ഞാൻ പഠിച്ച ഹൈസ്കൂളും ആ ഹൈസ്കൂളിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഇന്നും അതിന് മുന്നിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഒരു ജീവിതമോടെ സ്പന്ദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും അതിനെയാണ് നിങ്ങൾ നിസ്സാരമായി ലിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ കയ്യിലും നിങ്ങളെല്ലാം എല്ലാം ടാബ് വാങ്ങിച്ചു തരാം ടാബ് വാങ്ങിച്ചു തരാം നിങ്ങളെന്തിനെയാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് തിരിച്ചറിയാത്ത തിരിച്ചറിവില്ലാത്ത ഒരു എന്തോ ഇത് നിങ്ങൾ മനുഷ്യൻ്റെ പിന്തുടർച്ചയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു കാരണം പറഞ്ഞില്ലേ വിവേകശാലിത്വമില്ലാത്ത പെരുമാറ്റങ്ങളിലൂടെ അവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവർ നൽകുന്ന കൽപ്പന അനുസരിച്ച് ഇവിടെ റാപ്പിഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രഹസനം നട രോഗവ്യാപനത്തിൻ്റെ തോത് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തിന് ഇന്നലെ വരെ നിങ്ങളെടുത്ത് ഉപയോഗിച്ച ആ മാരകമായ ടി പി ആർ എന്ന് പറയുന്ന ആ മാനദണ്ഡത്തിൻ്റെ പ്രഹരത്തിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ഇതാ ഒരു പ്രൊക്രസ്റ്റസ്സിൻ്റെ കട്ടിൽ ഒരു പ്രൊക്രസ്റ്റസ്റ്റെ പുതിയ കട്ടിൽ ഒരു പ്രൊഗ്രസ്റ്റസിൻ്റെ പുതിയ കട്ടിൽ അത് എവിടെ എങ്ങനെയൊക്കെ വളവും തിരുവുമുള്ളത് വളയ്ക്കുകയും ഒടിക്കുകയും ചെയ്യാമെന്ന കട്ടിലാണോ അതോ നിങ്ങൾ മനുഷ്യനെ വളയ്ക്കുകയും ഒടിക്കുകയും ചെയ്യുമോ കട്ടിലിൻ്റെ രൂപമനുസരിച്ച് എന്നുള്ളത് വ്യക്തമല്ല ആദ്യം നിങ്ങൾ മാനദണ്ഡമുണ്ടാക്കുകയല്ല വേണ്ടത് ആദ്യം നിങ്ങൾ ഭയവ്യാപനത്തിൻ്റെ മാനമളന്ന് നോക്കുകയല്ല വേണ്ടത് ആദ്യം നിങ്ങൾ ഭയവ്യാപനത്തിൻ്റെ കുരുതികളുടെ എണ്ണമാണ് നിങ്ങൾ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ രോഗമല്ല രോഗഭയ വ്യാപനം കൊണ്ടാണ് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ രോഗം ഭയന്ന് രോഗം തനിക്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ രോഗസംക്രമണം ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വൈറസിനെ അവിടെ എന്ന് പറയുന്നത് എന്തുമാത്രം അശ്ലീലമാണെന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊരു ഡെൽറ്റ വേരിയൻറ്റിൻ്റെ വൈറസിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് ഈ ഒരു സിംഗിൾ കേസിൽ പോലും അസട്ടൈൻ ചെയ്തിട്ടില്ല അത് അത്ര തീക്ഷണമായൊരു രോഗമല്ല എങ്കിൽ ഒരു ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു ഹോം നഴ്സിങ്ങിലൂടെ പരിചരണത്തിലൂടെ ഗാർഹിക പരിചരണത്തിലൂടെ ആത്മവിശ്വാസം ജനിപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷനെ മറ്റൊന്നാക്കി അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ട് ജനജീവിതത്തെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ട് ചരിത്രത്തെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് സംസ്കാരത്തെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് മനുഷ്യൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു ഇതെല്ലാം കൂടിച്ചേരുന്ന മനുഷ്യൻ്റെ സൗന്ദര്യബോധം എന്നുണ്ട് മനുഷ്യൻ്റെ സത്ത അതിനെ നിങ്ങൾ ഉടച്ചു കളഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജീവച്ഛവങ്ങളായി ജീവിക്കുന്നവരുടെ ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ആയിരവും ആയിരത്തി അഞ്ഞൂറും നിബന്ധനകളുണ്ടാകുകയും അങ്ങോട്ട് തിരിയുന്നതിനും ഇങ്ങോട്ട് തിരിയുന്നതിനും പണ്ട് ഒരു ആധാർ കാർഡ് നമുക്ക് ഒരു നിബന്ധനയായി വന്നപ്പോൾ അതൊരു അസ്വതന്ത്രതയാണ് എന്ന് ഫീൽ ചെയ്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ട് തിരിയുന്നതിനും പലതരം കാർഡുകളും സർട്ടിഫിക്കറ്റുകളും വേണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ അഴ്ത്തക്കാരനാണെന്നും നിങ്ങൾ അയിത്തക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ തന്നെ ഒതുങ്ങിക്കൊള്ളണമെന്നും പറയുക അതിനേക്കാളും ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല പക്ഷേ തുറസായ സ്ഥലങ്ങളിലും ആ പാർക്കിംഗ് ഏരിയകളിലിരുന്ന് പാർക്കിംഗ് ഏരിയയും തുറസായ സ്ഥലം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോട്ടലിനേക്കാളും സുരക്ഷിതത്വം നിങ്ങൾ പുറത്ത് ഈ ഭക്ഷണം എന്നൊക്കെ പറയുന്നതും ഈ നമ്മൾ നടന്നു പോകുമെന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ തുടസ്സായിട്ട് പറഞ്ഞില്ലേ ഒരു ആലിൻ്റെ മൂട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മോളിലിടുന്നുകൊണ്ട് കാക്ക എന്തെങ്കിലും ചെയ്തെന്നിരിക്കും അതും കൂടി ഏറ്റവും ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പാർക്കിംഗ് ഏരിയകളിലല്ല ഭക്ഷണം കഴിക്കേണ്ടത് മറകളുണ്ടായിരിക്കും അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അത് കാറ്റുകൾ വരുന്ന ആ തുടസായ സ്ഥലങ്ങളുണ്ട് എല്ലാ ഹോട്ടലുകളിലും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ചിലയിടത്ത് ഇല്ലാത്തതു കൊണ്ട് അല്ല ഹോട്ടലുകളുടെ അകത്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല എന്തൊക്കെ അസംബന്ധങ്ങളാണ് എഴുതിപ്പിടിപ്പിക്കുന്നത് എന്തിനാണിത് ഇത് ആലോചനാശേഷി അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ പ്രജ്ഞയ്ക്ക് എന്തോ അർത്ഥഭംഗം സംഭവിച്ച ഒരു കാലത്തിൻ്റെ ദയനീയതയിലാണ് നമ്മൾ തുഴഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ പ്രതിഷേധവും നിലയ്ക്കാത്ത നിലവിളികളായി അന്തരീക്ഷത്തിൽ മാഞ്ഞു പോവുകയാണ് എന്തു ചെയ്യും എന്ന് നമ്മൾ ഒരുപക്ഷെ ആലോചിച്ച് വ്യാകുലപ്പെട്ടേക്കാം പക്ഷേ എങ്ങനെ വ്യാകുലപ്പെട്ടാലും നമ്മളതിജീവിക്കുമെന്നും ഇവൻ്റെ ടി പി ആറിനെ വലിച്ചെറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവൻ കൊണ്ടുവരുന്ന നിബന്ധനകൾ ഇനിയും വലിച്ചെറിയുവാൻ കഴിയുമെന്നും നമ്മൾ ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയുമെന്നും ലോകം നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നും ഇതിനപ്പുറത്തേക്ക് ഈ ലോകഭീതിക്കുമപ്പുറത്തേക്ക് വളർച്ചയുടെ വിവേകത്തിൻ്റെ ഒരു കാൽവയ്പ് ഈ സമുദായത്തിനുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തെ ബോധ്യപ്പെടുത്തുമെന്നും പ്രതിജ്ഞ ചെയ്യുക നിർത്തുന്നു